ഇയാളെന്തിനീ കുടിയെ കേട്ട് നിൽക്കുന്നത്? ഇപ്പോഴത്തെ സമയത്ത് അത് ചോദിക്കില്ല. കാരണം ഇപ്പം നല്ല സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടിരിക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ഇതിലാണെന്നുള്ളത് പറയാം. അപ്പോൾ അത് കാണാനായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം. ഞാൻ ഭരിക്കാം, എനിക്ക് ഭരിക്കുകയും വേണ്ട ഒന്നുമില്ല, എനിക്കതിനൊരു മെമ്പർ മാത്രമേ. അതൊക്കെ തീരുമാനിക്കേണ്ട, അങ്ങനെ ചുമ്മാ അങ്ങോട്ട് ചെന്നാൽ അവരെ ഈ പാർട്ടിക്കകത്ത് മന്ത്രിസ്ഥാനം വെച്ചിരിക്കുകയാണ്. അല്ല കളിയായി. ഹേയ് മൂവി ആൻഡ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഭീമൻ രഘുവാണ്. ഭീമൻ രഘുവിനെ കുറിച്ച് പറയാൻ നേരത്ത് നമുക്ക് പഴയ വില്ലൻ വേഷങ്ങളൊക്കെ ഓർമ്മ വരുമെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആ സ്റ്റേറ്റ് അവാർഡിൽ ആ നിപ്പാണ്. എന്താണ് ആ നിപ്പിന് വില്ലൻ എന്ന് നമുക്ക് അന്വേഷിക്കാം. എന്തായിരുന്നു ആ നിപ്പിന്റെ ഉദ്ദേശം? നിപ്പിൻ്റെ ഉദ്ദേശമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ചീഫ് മിനിസ്റ്റർ എന്നൊരു നിലയിൽ അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റാണ്. കാരണം തൊട്ട് മുമ്പ് വലിയൊരു മനുഷ്യൻ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കാൻ തൊട്ട് മുമ്പിലാണ് ഞാനിരുന്നത്. അപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എഴുന്നേറ്റ്. പക്ഷേ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പുറയിലിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കനേഡിയൻ ടീമാണ് തൊട്ട് ബാക്ക്, ഞാൻ കുഴപ്പമൊന്നുമില്ല സ്റ്റാൻഡ് ചെയ്തോളൂ എന്നുള്ള ഉദ്ദേശിച്ച് പറഞ്ഞു. ഞാനവിടെ നിന്നു, അദ്ദേഹം 15 മിനിറ്റോളം സംസാരിച്ചു. ആ 15 മിനിറ്റ് സുഖമായിട്ട് അവിടെ നിന്നു, അതെല്ലാം കേട്ട് ക്ലാപ്സ് കൊടുക്കുന്ന എടുത്ത് ക്ലാപ്സും കൊടുത്തു. അങ്ങനെയുള്ളൊരു നിപ്പാണ്, അത് എൻ്റെ ഒരു സംസ്കാരമാണ്, ഞാനത് കാണിച്ചു മനസ്സിലായി, അത്രേ ഉള്ളൂ. It's unprofessional, unethical, and moreover, barbaric. It's barbaric. Yes. Wonderful. If you're bad, I am your dad. എന്നും കൂടെ പറഞ്ഞാലോ മാഷേ? വേണ്ട വേണ്ട അല്ലേ, ജോലി കളയണ്ട. ഓക്കേ, ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന ബോസിന് ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിത അഭിലാഷമാക്കിയ അഭിലാഷ്. അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ്, ഇംഗ്ലീഷ് കഫേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. പക്ഷേ സോഷ്യൽ മീഡിയ ഇതിനെ കണ്ട് ചർച്ച ചെയ്യുന്നത്, പണ്ട് വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഇപ്പം കൊമേഡിയനായി മാറിയോ എന്നൊക്കെയാണല്ലോ ചോദ്യം. സോഷ്യൽ മീഡിയയിലുള്ളവരുടെ സംസ്കാരം അവരൊക്കെ പറഞ്ഞതാണ്, ഞാനതിൽ വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. ഞാനതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് എന്നെ എടുത്തു. ആ നിങ്ങൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വാദം എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാള് പെട്ടെന്ന് എന്തുകൊണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റ് അനുഭാവം കാണിക്കുന്നു, പെട്ടെന്ന് ഒരു സ്വബോധത്തും വന്നത് കൊണ്ട് എന്താണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുന്നതാണോ? സ്വബോധം എന്ന് പറഞ്ഞാൽ എന്താ വെള്ളം അടിച്ചിട്ടാണ് നടക്കുന്നത്? അങ്ങനൊന്നും അല്ലല്ലോ. സ്വബോധം എന്ന് വെച്ചാൽ ഞാൻ അതായത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരുന്നതാണ്, അല്ലാതെ ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും അല്ല. ബി ജെ പി ഉണ്ടായിരുന്ന കാര്യങ്ങൾ പലതുകൊണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെപ്പറ്റിയൊന്നും ഇവിടെ കൂടുതൽ നമ്മൾ പ്രതിപാദിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും അറിയാം ബി ജെ പിയിൽ നിന്ന് എങ്ങനെ പോയി എന്തിന് പോയി എന്നുള്ള വിവരങ്ങളത്. പക്ഷേ ഇദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ, ആ നല്ല മനുഷ്യനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പണ്ട് മുതലേ എൻ്റെ സംസ്കാരത്തിലുള്ള ഞാൻ പിടിച്ചു തന്നു. അത് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ എഴുന്നേറ്റ് വന്നു. അത് സോഷ്യൽ മീഡിയ കയ്യിലെടുത്ത് ഇപ്പോൾ പന്തി താലോലിച്ചിരിക്കുകയാണ്, നല്ല കാര്യമാണ്. ഒരുപാട് വ്യൂവേഴ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞു, സന്തോഷം. കാരണം ഇത് കേൾക്കാത്ത മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർ പോലും ഇത് കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നാ ചേട്ടാ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചേട്ടാൻ്റെ പണി പോലും അവിടെ നിൽക്കുന്നു, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതൊക്കെ ഭയങ്കര രസമല്ല, ഇൻട്രസ്റ്റിംഗ് അല്ല. അല്ല അതിലൊന്നും എനിക്കതിനകത്ത് യാതൊരു വിരോധമല്ല, പല ട്രോളുകളും വരുന്നുണ്ട്, ഞാനത് വായിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ശരിക്കും ചിലപ്പോൾ വൈഫ് പറയും, ഏനാ ചേട്ടാ ഇതിൻ്റെ അത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വരുന്നത്, ആണോ ഇത് നിങ്ങൾ വേണ്ടാണോ എടി എനിക്കിപ്പോൾ എഴുതേക്കണം എന്ന് തോന്നുന്നു, ഞാനങ്ങ് എഴുതേറ്റു. അല്ല അത് ശരിയാണ്, എന്നാലും ട്രോളിനകത്ത് ഒരുപാട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവരുടെ സംസ്കാരത്തിലൂടെ അവർ പറയുന്ന കാര്യങ്ങളല്ലേ, നമ്മളെന്തിനാ അതിലോട്ട് ചെല്ലേണ്ട കാര്യമൊന്നും ഉള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതി, നമ്മുടേതായിട്ടൊരു രീതി സ്റ്റൈലുണ്ട്, അതിന് നമ്മൾ മുന്നോട്ട് ഇത്രേ ഉള്ളൂ. ഈ അടുത്ത നിയമസഭാ ഇലക്ഷന് യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണ് അന്ന് ഇപ്പന്നുള്ളത്. അതൊക്കെ അതൊക്കെ ട്രോളിലുണ്ടായിരുന്നു, പക്ഷെ എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പിന്നെ പാർട്ടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിൽക്കും, അത് വേറെ കാര്യം. പാർട്ടി എന്ന് പറയുന്നത് ഒരു ലിഖിതമായ ഭരണഘടനയുള്ള ഒരു പാർട്ടിയാണ്. അതിനകത്ത് ചില അച്ചടക്കങ്ങളുണ്ട്, ആ അച്ചടക്കം ഇത് വെച്ചിട്ട് അതിലെ പാർട്ടി പ്രവർത്തകർ വരെ ആ അച്ചടക്കത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്, മനസ്സിലായില്ല. അല്ലാതെ എനിക്കായിട്ടുള്ള അഭിപ്രായം അതിനകത്ത് ഒന്നും പറയാനൊക്കത്തില്ല. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും നിൽക്കും, അതിന് യാതൊരു സംശയമുണ്ട്. ഈ ഐഡിയോളജിക്കലി ചിന്തിക്കാൻ നേരത്ത് ബി ജെ പിയും യഥാർത്ഥത്തിൽ എൽ ഡി എഫിലും കമ്മ്യൂണിസ്റ്റ് അനുഭാവം കാണിക്കുന്നതും യഥാർത്ഥത്തിൽ രണ്ടറ്റങ്ങളിലുള്ള എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയ രണ്ട് തോട്ടാണല്ലോ. അപ്പം അതിനെ എങ്ങനെയാണ് സംയോജിക്കാൻ കഴിഞ്ഞത്? സംയോജിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ തോട്ട്സ് വെച്ചിട്ട് അവരുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ആരുടെ അടുത്ത് എന്തൊക്കെ ചോദിച്ചാലും ആരെയൊക്കെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ പോലും ആരും എടുക്കാറില്ല.
മനസ്സിലായില്ല. അവരുടെ ബിജെപിയുടെ ഓഫീസിൽ പോയാൽ തന്നെ അവരെ കാണാൻ പറ്റുന്നു. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മളെ അവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ മാനസികമായിട്ട് എനിക്കൊരു വെറുപ്പ് അതിലോട്ട് കൂടി വന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ബിജെപിയിലായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഇതിനകത്ത് പ്രതിപാദിക്കുമായിരുന്നു. അതായത് ഒരു വെർസറ്റൈൽ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഉള്ളൊരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. കാരണം കോളേജിൽ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് ചെറിയൊരു ഇടതുപക്ഷ ചായം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊരു പാർട്ടി ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലല്ലായിരുന്നു. കോളേജിൻ്റെ ഒരു വേളിത്തരത്തിനിടയ്ക്ക് ഞാൻ കാണിച്ച ചില കുസൃത്തരങ്ങളിൽ കൂടി, പക്ഷെ ചായം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സുകളൊക്കെ വെച്ചുള്ള ഒരു രീതി. അതിനുശേഷം അങ്ങനെ വന്ന് ഒരു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസിലാണ് ബി ജെ പിയിലേക്ക് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ കയറുന്നത്. അല്ല അതിനു മുമ്പ് ബി ജെ പി എന്താണെന്നാണ് നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷെ അവിടെ ചെന്ന് ഈ അതിന് മുമ്പത്തെ വർഷങ്ങളിൽ തന്നെ 1500 2000 വോട്ട് പിടിച്ചിരുന്ന അവിടെ സ്ഥാനത്ത് ഒരു 12000 13000 വോട്ടിനെടുത്ത് എനിക്ക് പിടിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും മനോഹരമായ രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യാനും സാധിച്ചു. അധികാരങ്ങളിലൊക്കെ അവർ കുറച്ച് കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അവർക്കും ഒരു അകലിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ആരും നോക്കിയില്ല, ഞാൻ എൻ്റെ രീതിയിൽ തന്നെ അങ്ങ് ഇറങ്ങി. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ പേടിയില്ല, പേടിയുണ്ടോ? അവരാണല്ലോ രാജ്യം. അതുകൊണ്ട് രാജഭരണമാണോ? അവരവരുടെ സ്റ്റൈലിൽ അവർ ഭരിക്കുന്നു. നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ അദ്ദേഹം ചെയ്യുന്നു. പക്ഷെ കേരള ബി ജെ പിയിലാണ് ഈ പറയേണ്ടത്. അവരാണ് ഇവിടെ കോക്കസ് വെച്ചിട്ട് അവർ കളിക്കുന്ന കളികളാണിത്. ആ കളിയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇലക്ഷന് എത്ര വോട്ട് അവർക്ക് കിട്ടിയത്? കിട്ടി വെച്ച കാശ് കിട്ടി വരാനും കളിയായിട്ട് പറഞ്ഞല്ല, കിട്ടിയിട്ടില്ല. പുതുപ്പള്ളി ഇലക്ഷൻ എത്ര വോട്ട് അവർ പിടിച്ചിരിക്കുന്നു? വളരെ ലോ ആയിട്ടല്ലേ പിടിച്ചിരിക്കുന്നത്. ഈ സിനിമാ മേഖലയിൽ നിന്ന് സുരേഷ് ഗോപി ഒക്കെ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സംസാരം ഉണ്ടായില്ലായിരുന്നു. എങ്ങനെ സുരേഷിനെ ഒക്കെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന? ഓ, ഞാൻ ഇലക്ഷൻ സമയത്ത് സുരേഷിനെ കോൺടാക്ട് ചെയ്തതാണല്ലോ. വന്നില്ല, പക്ഷെ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞു. ഞാനും അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കാൻ പോയില്ല. അദ്ദേഹം ബിസിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിനെ വിളിക്കുകയൊന്നും ചെയ്തില്ല. വന്നാലും നമുക്ക് ജയിക്കുമെന്നുള്ളതല്ല, പക്ഷേ വന്നാൽ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അവൻ വന്നാൽ ഉള്ള വോട്ടുകൂടെ കുറേ ഉള്ളെന്ന് മനസ്സിലായി. കാരണം ആ രീതിയാണ് ഇവരുടെ ഒരു സ്റ്റൈൽ ഓഫ് മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം അത് അങ്ങനെ വന്ന് പോയി, അതിങ്ങനെ വന്നു, അവസാനം ഇതിലേക്ക് തന്നെ എനിക്ക് വരാൻ സാധിച്ചു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു റെസ്പോൺസ് അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ തിരിച്ച് അത് കൊടുക്കാറുണ്ട്. അപ്പോൾ അടുത്ത വർഷവും LDF സംസ്ഥാനം പിടിക്കുമെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്താ പേര്? സിനൻ. ആ സിനന് സംശയമുണ്ടോ? എനിക്കത് പറയാൻ കഴിയില്ല. അല്ല, പക്ഷേ എനിക്ക് പറയാൻ കഴിയും. ആ നിങ്ങൾക്ക് സംശയമാണ്, പക്ഷേ എനിക്ക് പറയാൻ കഴിയും. ആ ഉറപ്പ്. ആ മുഖ്യമന്ത്രിയാകും. അതിന് യാതൊരു സംശയമില്ല. ഇപ്പം ബേസിക്കലി തിയേറ്ററിൽ ഇനി ഇറങ്ങാനുള്ള ഒരു ചിത്രം മിസ്റ്റർ ഹാക്കറാണ്. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷകൾ എന്താണ്? നല്ല പ്രതീക്ഷയാണ്. കാരണം ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞതാണ്, കാരണം അതിനകത്തൊരു സഖാവ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ, സഖാവ് അബ്ദു എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അത് അടുത്ത പക്ഷേ ജനാധിപത്യ മുന്നണിയുടെ പഴയകാലത്തുള്ളൊരു സഖാവായിട്ട്, ചെറുപ്പമായിട്ടും ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള പ്രായം വന്നൊരു കഥാപാത്രമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കറക്റ്റ് അവരുടെ ആ ഒരു രീതി, അവർ അവരെ കഷ്ടപ്പെടുന്ന രീതി, അവരുടെ സ്റ്റൈല്, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഏളികൾ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ കഷ്ടപ്പെടുന്ന രീതി എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ നിലവിലെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി യോജിക്കുന്ന ഒരു ചിത്രമെന്ന അർത്ഥത്തിലാണ്? അല്ല, അത് പടം തുടങ്ങിയ സമയത്ത് ഞാൻ ആക്ച്വലി പാർട്ടിയിലില്ല, മനസ്സിലായില്ല. അതിനുശേഷം ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുന്നത്, പാർട്ടി ഇതാകുന്നത്. അതിനുശേഷം അവർ കുറേ ചേഞ്ചസ് അതിനകത്ത് വരുത്തി, അങ്ങനെ നല്ല രീതിയിലേക്ക് മെനഞ്ഞെടുത്തൊരു ചിത്രമാണ്. മറ്റു താരങ്ങളെക്കുറിച്ച്? മറ്റു താരങ്ങളെല്ലാവരും, സോഹനുണ്ട്, ടോണിയുണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് പേര് ഞാൻ പേര് ശരിക്കും ഓർക്കുന്നില്ല, അവരുണ്ട്. എൻ്റെ ഭാര്യയായിട്ട് നമ്മുടെ മറ്റേ ഒരു സ്ത്രീ ഒരു മുത്തശ്ശി കഥയെല്ലാം അഭിനയിച്ചില്ല, ചാണ്ടി ചാണ്ടി അവരുണ്ട്. പിന്നെ അതിൻ്റെ ഹീറോ തന്നെ എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നുണ്ട്, കുഞ്ഞു എന്തോ ഒരു പേര് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വളരെ മനോഹരമായിട്ട്
ഒരു കോപ്പറേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു കുടുംബം പോലെ അതിനകത്ത് ആ ഷൂട്ടിംഗ് സമയത്തൊക്കെ യൂട്ടിലൈസ് ചെയ്തു. പിന്നെ തുടക്കത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയെടുത്ത് അത് പ്രൊഡ്യൂസറും ഡയറക്ടറും ആർട്ടിസ്റ്റും എല്ലാം ഒരാളെ ആയിരുന്നു. അദ്ദേഹം തന്നെ അതിൻ്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നല്ല രീതിയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നാളെ റിലീസാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് അതിൽ നിന്നും വരും എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അത് നന്നായിട്ട് വരും. അതെല്ലാം ജനങ്ങൾ കാണണം, തിയേറ്ററിൽ പോയി കാണണം. ഇതുപോലുള്ള പടങ്ങൾ കാണേണ്ട തിയേറ്ററിലാണ്, അല്ലാതെ വേറെ നമ്മുടെ ഇതിനകത്തിട്ട് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കാണുമ്പോഴേ അതിൻ്റെ ഒരു നല്ലൊരു അതിനകത്ത് വയലൻസ് ഉണ്ട്, ഫാമിലി സെറ്റാറുണ്ട്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, നല്ല സോങ്ങുകളുണ്ട്, പാർട്ടിയുടെ തന്നെ ഒരു പാട്ടുകളൊക്കെ ഉണ്ട്, മനോഹരമായ പാട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സബ്ജക്റ്റാണ്. ഈ കൊടിയൊക്കെ ആയിട്ടാണല്ലോ പ്രൊമോഷൻ വന്നത്, എൻ്റെ ഉദ്ദേശം എന്താണ്? കൊടി ഞാൻ ഇടത് വർഷത്തിൻ്റെ ആളല്ലേ, അതിനെ കൊടിയായിട്ടല്ലേ പറഞ്ഞത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാം. കൊടിയോ? ആ എന്തുകൊണ്ടാണ് അത്രയും മനസ്സിനോട് ചേർത്ത് രക്തത്തിൽ അലിഞ്ഞു? പണ്ടേ രക്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കോളേജ് പഠിച്ചതിൻ്റെ കാലത്ത് മുതൽ ഒരു ചെറിയ ടച്ചസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവരുടെ ബി ജെ പിയിൽ നിന്ന് പോയതിന് ശേഷം ഉള്ളൊരു ഭാവഭേദം എനിക്ക് ഇതിലേക്ക് കൂടുതൽ അട്രാക്ഷനായിട്ട് മനസ്സിലായി. അപ്പോൾ ആ ഒരു രീതി ഇവിടുത്തെ ഷോർട്ട് സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ഈ കൊടി കൊണ്ടു. അത് വേണമല്ലോ, കാരണം ഈ പടമേ അതാണ്, മനസ്സിലായത്. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇത് ഇതിങ്ങനെ വെച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ ഇയാളെന്തിനു ഈ കുടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്? ഇപ്പോഴത്തെ സമയത്ത് അത് ചോദിക്കില്ല, കാരണം ഇപ്പോൾ നല്ല സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ഇതിലാണെന്നുള്ളത് പറയാം. അപ്പോൾ അത് കാണാനായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നും. അപ്പം ഈ ഐഡിയോളജി എന്താണ് കേരളം ഭരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ഭീമന്റെ? ഞാൻ ഭരിക്കാം, എനിക്ക് ഭരിക്കാൻ വേണ്ടി ഒന്നുമില്ല, എനിക്കതിനൊരു മെമ്പർ മാത്രമേ. അതൊക്കെ തീരുമാനിക്കണ്ട, അങ്ങനെ ചുമ്മാ അങ്ങോട്ട് ചെന്നാൽ ഈ പാർട്ടിക്കകത്ത് മന്ത്രിസ്ഥാനം വെച്ചിരിക്കുകയാണ്, അല്ല കളിയായി. അതൊക്കെ ഒരു ഒരു ഇവർക്കൊരു പ്രത്യേക നിഘണ്ടു, അവർക്ക് പ്രത്യേക ഒരു രീതിയും എല്ലാം ഇതുണ്ട്. അവരുടെ ചില ചിട്ടകളും അവരുടെ നടപടിക്രമങ്ങളും ഒക്കെ വേറെ. അവരോരോ കഥാപാത്രത്തിന് ഇപ്പോൾ അതിനകത്ത് വന്നാൽ അവരെ പറ്റി സ്റ്റഡി ചെയ്യുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതിനുശേഷം ഏതൊക്കെ ഇതിലേക്കാണ് അവരുടെ പ്ലേസ്മെൻ്റ് കൊടുത്താൽ, അവർ ഏതൊക്കെ രീതിയിലുള്ളതിൽ കൊടുത്താൽ അവർ ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ എങ്ങനെ വരും എന്നൊക്കെ അവർ തീരുമാനിക്കും. അത് ഗൗതം മാസ്റ്ററും അതായത് സെക്രട്ടറിയാണ്, അവരും സി എമ്മും ബാക്കിയുള്ള മിനിസ്റ്റേഴ്സും ബാക്കിയുള്ള പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ആയിട്ട് അവരുടെ ഒരു ഡിസ്കഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കും, അത് അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല. അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി ആവശ്യപ്പെടുക ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു ആഗ്രഹവുമില്ല. ഈ പിണറായി വിജയനെ വിളിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആ നിപ്പിന് ശേഷം? വിളിച്ചിരുന്നു, ഒന്നും പറഞ്ഞില്ല. പുള്ളി എവിടെ ഉണ്ടെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇതിലാണ്. കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസയും. അടിപൊളി കുറേ ക്യാരക്ടറിനെ കാത്തിരിക്കും. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.